എങ്ങനെയാണ് ഓവർ തിങ്കിങ് എന്ന് ഒഴിവാക്കുക? ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് എങ്ങനെയാണ് ഓവർ തിങ്കിങ് എന്ന് ഒഴിവാക്കുകയെന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് തിങ്കിങ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയാലല്ലേ തിങ്കിങ് ഓവർ തിങ്കിങ് ഇതൊന്നൊക്കെ ഒഴിവാക്കാൻ നമുക്ക് പറ്റുള്ളൂ. തോട്ടിൻ്റെ പ്രോസസ്സ് നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കി തരണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു തന്നാൽ മനസ്സിലാവുമായിരിക്കും നിങ്ങൾക്ക്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. അത് ശരീരത്തിൻ്റെ മസിലും എല്ലും രക്തവും എല്ലാമായിട്ട് മാറുന്നുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അത് ചോറ്, ചപ്പാത്തി, കറി, ദോശ, ഇഡ്ഡലി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കാർബോഹൈഡ്രേറ്റ്, വൈറ്റമിൻ, മിനറൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് മാറുകയാണത്. നമ്മുടെ ശരീരത്തിനനുസരിച്ച് അത് മാറുന്നു. ഇതുപോലെ നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണം നമ്മുടെ മനസ്സിനകത്ത് ചെല്ലുമ്പോൾ അത് നമ്മുടെ ആറ്റിറ്റ്യൂഡ്, തോട്ട് പാറ്റേൺ ഒക്കെ ആയിട്ട് മാറുന്നുണ്ട്. ഏത് ഭക്ഷണം? വായിലൂടെ കഴിക്കുന്ന ഭക്ഷണമല്ല, നമ്മുടെ കണ്ണിലൂടെയും കാതിലൂടെയും കഴിക്കുന്ന ഭക്ഷണം. കണ്ണിലൂടെയും കാതിലൂടെയും നമ്മൾ എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത്? ഇൻഫർമേഷൻ. ഈ ഇൻഫർമേഷനാണ് നമ്മുടെ മനസ്സിന് തോട്ട് ജനറേറ്റ് ചെയ്യാനുള്ള ഫ്യൂവലായിട്ട് വർക്ക് ചെയ്യുന്നത്. വെറും കണ്ണിൻ്റെയും കാതിൻ്റെയും മാത്രമല്ല കേട്ടോ, നമ്മൾ ശ്വസിക്കുന്നത്, അതായത് മണക്കുന്നത്, രുചിക്കുന്നത്, സ്പർശിച്ചറിയുന്നത്, കണ്ണുകളിലൂടെ കാണുന്നത്, കാതുകളിലൂടെ കേൾക്കുന്നത് ഒക്കെയാണ് നമ്മളുടെ പ്രധാനമായിട്ടുള്ള ഫ്യൂവൽ. മനസ്സിൻ്റെ ഫ്യൂവൽ അതാണ്, അല്ലെങ്കിൽ മനസ്സിൻ്റെ പുഷിംഗ് ഫോഴ്സ് അതാണ്. ഇൻഫർമേഷനാണ് നമ്മളെ തിങ്ക് ചെയ്യാൻ സഹായിക്കുന്ന ഫാക്കൾട്ടി. അപ്പോൾ നമ്മളുടെ തോട്ട് മാനേജ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇൻഫർമേഷൻ മാനേജ് ആകണം. എല്ലാവരും എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ഒരുപാട് വിദ്യകൾ പ്രയോഗിക്കുകയാണ് മനസ്സിലെ തോട്ട്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, തോട്ടിനെ മൈൻഡ് മാനേജ്മെൻറ് ചെയ്യാൻ. എന്നാൽ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാതെ എന്തൊക്കെ വിദ്യകൾ ചെയ്തിട്ടും കാര്യമില്ല. ചിലർ പിന്നെ നിങ്ങളോട് പറയും നിങ്ങളുടെ എനർജി ലെവൽ ഡൗൺ ആയിരിക്കുകയാണ്, എനർജി ലെവൽ ഉയർത്തൂ. എന്താണ് ഈ എനർജി? തോട്ടിനെയാണ് ഈ പറയുന്നത്. തോട്ടാണ് നമ്മുടെ ഉള്ളിലുള്ള ഏറ്റവും പവർഫുള്ളായിട്ടുള്ള എനർജി. തോട്ട് ഈസ് ആൻ എനർജി. നമ്മുടെ തോട്ടിനെ ഇമ്പ്രൂവ് ചെയ്യാനാണ് ഈ പറയുന്നത് മുഴുവനും, അല്ലെങ്കിൽ തോട്ടിനെ ശാന്തമാക്കുക, ഇതൊക്കെയാണ് പറയുന്നത്. ഹാപ്പിനെസ് ഉള്ള തോട്ട് കൊണ്ടുവരിക, പീസ് ഉള്ള തോട്ട് കൊണ്ടുവരിക, പവറുള്ള തോട്ട് കൊണ്ടുവരിക, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് കൊണ്ടുവരൂ എന്ന് അങ്ങോട്ട് പറഞ്ഞാൽ കൊണ്ടുവരാൻ പറ്റണ്ടേ? നമ്മൾക്ക് ആഗ്രഹമുണ്ട് നല്ല പവർഫുൾ തോട്ട്സ് ഉണ്ടാവണമെന്ന്, നമുക്ക് ആഗ്രഹമുണ്ട് പോസിറ്റീവ് തോട്ട്സ് ഉണ്ടാകണമെന്നാണ്, നമുക്ക് ആഗ്രഹമുണ്ട് പീസ്ഫുൾ തോട്ട് ഉണ്ടാകണം, ഹാപ്പി ആയിട്ടുള്ള തോട്ട് ഉണ്ടാകണം എന്നൊക്കെ. പക്ഷേ അത് ഉണ്ടാകണ്ടേ? അത് ഉണ്ടാകാൻ എന്ത് ചെയ്യും? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കിടക്കുന്നത്. നമ്മുടെ തോട്ട് മാനേജ് ആകുന്നത് നമ്മുടെ ഇൻഫർമേഷൻ കൊണ്ടാണ്. ഇൻഫർമേഷനാണ് തോട്ടിൻ്റെ ഫ്യൂവൽ. അപ്പോൾ നമ്മളുടെ തോട്ട് മാനേജ് ആകുന്നില്ലെങ്കിൽ നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് തോട്ട്. ഉള്ളിൽ നിന്ന് തോട്ടായിട്ട് ജനറേറ്റ് ആവുകയും പിന്നെ അത് പല സ്റ്റേജുകളിലൂടെ കടന്ന് നമ്മുടെ വാക്കും പ്രവൃത്തിയായിട്ട് മാറുകയും ചെയ്യും. എന്നാൽ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിന് മുൻപ് ഉള്ളിലേക്ക് പോകുന്നതിൽ ശ്രദ്ധിക്കണം. ഇതാണ് ഇമ്പോർട്ടൻ്റ്. അല്ലാതെ നമുക്ക് ഈ തോട്ടിനെ മാനേജ് ചെയ്യാൻ പറ്റില്ല. ഭക്ഷണം അങ്ങനെയല്ലേ? നമുക്ക് എന്തെങ്കിലും ശാരീരിക അസുഖങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ കഴിച്ചു ചോദിക്കും ഡോക്ടർ, ദഹിക്കാത്ത ഭക്ഷണം വല്ലതും കഴിച്ചോ എന്നൊക്കെ ചോദിക്കും. ഒരു വിഷാംശം നമ്മുടെ ശരീരത്തിനകത്ത് പെട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ശരീരം മുഴുവൻ വിഷമായിട്ട് മാറുന്നു. ദഹിക്കാത്തൊരു ഭക്ഷണം അകത്ത് പെട്ട് കഴിഞ്ഞാൽ സ്തംഭനമുണ്ടാകുന്നു. ഇതുപോലെ നമ്മുടെ മനസ്സിനകത്തേക്ക് ദഹിക്കാത്ത ഇൻഫർമേഷനും റോങ് ഇൻഫർമേഷനൊക്കെ കയറുമ്പോൾ നമ്മളുടെ മൂഡിനെ, നമ്മുടെ വ്യക്തിത്വത്തെ, നമ്മുടെ ഫീലിങ്ങുകളെ, വൈകാരിക തലങ്ങളെയൊക്കെ അത് ബാധിക്കുന്നു, നമ്മുടെ ബുദ്ധി തലത്തെയൊക്കെ ബാധിക്കുന്നു. അപ്പോൾ മനസ്സിനെ മാനേജ് ചെയ്യണം, തോട്ട് മാനേജ് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി ആദ്യം ചെയ്യേണ്ടത് ഇങ്ങോട്ട് തോട്ട് ഉണ്ടായി വരുന്നതിനെ കുറിച്ചിട്ട് ചിന്തിക്കേ വേണ്ട, തോട്ട് ഉണ്ടാകാൻ വേണ്ടി കൊടുക്കുന്ന ഇൻഫർമേഷനെ കുറിച്ചിട്ട് ചിന്തിക്കണം. എന്താണ് ഞാൻ കൺസ്യൂം ചെയ്യുന്ന ഇൻഫർമേഷൻ? എന്താണ് എൻ്റെ മനസ്സിന് കൊടുക്കുന്ന ഇൻപുട്ട്? ഇതിൽ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങളൊരു ദിവസം രാവിലെ മുതൽ രാത്രി വരയ്ക്കുള്ള മുഴുവൻ ഒരു ഡേയിലെ ആക്ടിവിറ്റീസ് എടുത്തു നോക്കുക. അതിലൂടെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്തേക്ക് നിറയ്ക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. എങ്ങനെയൊക്കെ നിറയ്ക്കുന്നുണ്ടാകും? നിങ്ങൾ ആളുകളിൽ നിന്നും ഡയറക്റ്റ് നിറയ്ക്കുന്നുണ്ടാവും ഇൻഫർമേഷൻ, നിങ്ങൾ കണ്ടുകൊണ്ട് നിറയ്ക്കുന്നുണ്ടാവും, കേട്ടുകൊണ്ട് നിറയ്ക്കുന്നുണ്ടാവും, എക്സ്പീരിയൻസുകൾ നിറച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും. പിന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയ, യൂട്യൂബ് ആവട്ടെ, ഇൻസ്റ്റഗ്രാം ആവട്ടെ, ഫേസ്ബുക്ക് ആവട്ടെ, വാട്സപ്പ് ആകട്ടെ, ഇതിലൂടെയൊക്കെ നിറയ്ക്കുന്നുണ്ടാവും. സിനിമകളിലൂടെ നിറയ്ക്കുന്നുണ്ടാവും, സിനിമ ക്ലിപ്പുകളിലൂടെ നിറയ്ക്കുന്നുണ്ടാവും, സിനിമ പാട്ടുകളിലൂടെ നിറയ്ക്കുന്നുണ്ടാവും, ന്യൂസ് വായിക്കുന്നുണ്ടാവും, ന്യൂസ് കാണുന്നുണ്ടാവും, ടി വി കാണുന്നുണ്ടാവും, പലതരം ഷോകൾ കാണുന്നുണ്ടാകും,
മാഗസിൻസ് വായിക്കുന്നുണ്ടാവും. ഇങ്ങനെ എന്തൊക്കെയാണോ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ലോഡ് ചെയ്യുന്നത്, ഇതാണ് നിങ്ങളുടെ ഫ്യൂവൽ. ഈ ലോഡ് ചെയ്യുന്ന സാധനങ്ങളിൽ ശ്രദ്ധിക്കാതെ തോട്ടിൽ ശ്രദ്ധിച്ചിട്ടൊരു കാര്യമില്ല. നിങ്ങൾ എന്താ ലോഡ് ചെയ്യുന്നത് എന്നുള്ളതിന് ആദ്യം ഒരു ഡാറ്റ കളക്ഷൻ ചെയ്യും. നിങ്ങൾ ലോഡ് ചെയ്യുന്ന സാധനങ്ങളിലുള്ള ഇമോഷൻ ഏത് തരത്തിലാണെന്നുള്ളത്. ഓരോ ദൃശ്യങ്ങളും ഓരോ ശബ്ദങ്ങളും ഇമോഷനെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ ദൃശ്യങ്ങളും ഓരോ ശബ്ദങ്ങളും നിങ്ങളുടെ തലച്ചോറിനകത്തുള്ള പല ചേഞ്ചസിനും കാരണമാകുന്നുണ്ട്. അതിലൂടെ നിങ്ങളുടെ തലച്ചോറ് ട്യൂൺ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും ഫിൽട്ടർ ചെയ്യാതെ, നിങ്ങൾ തിങ്ക് ചെയ്യുന്നത് ഫിൽട്ടർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പോൾ രാവിലെ മുതൽ ശ്രദ്ധിക്കുക, ഞാൻ കാണുന്ന കേൾക്കുന്ന കാറ്റഗറി ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത്. അതിൽ നിങ്ങളൊരു കൺട്രോൾ കൊണ്ടുവന്നാൽ, അതിൽ നിങ്ങൾക്കൊരു ചോയ്സ് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ, നിങ്ങൾ തിങ്ക് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ചോയ്സ് കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നതിൽ യാതൊരു ചോയ്സും നിങ്ങൾ ചെയ്യുന്നില്ല. കാണുന്നതൊക്കെ അകത്താക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോട്ടിൻ്റെ മേലെ പിന്നെ ചോയ്സ് ഉണ്ടാവില്ല. അതെങ്ങനെയാ വെച്ചാൽ, നിങ്ങൾക്ക് ആരെന്ത് വെച്ച് നീട്ടിയാലും അതൊക്കെ വാങ്ങി കഴിക്കുന്ന ഒരു ഭക്ഷണശീലം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ, എവിടെ നിന്ന് എന്തൊക്കെ കിട്ടുന്നു അതെല്ലാം വാരി വലിച്ച് കഴിക്കുന്ന ഭക്ഷണശീലം ഉണ്ടെങ്കിൽ, പിന്നെ നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ കൺട്രോള് നിങ്ങളുടെ കയ്യിലുണ്ടാവില്ല. കാരണം അവിടെയാണത് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇതുപോലെയാണ് ഭക്ഷണമാണ്, തലച്ചോറിൻ്റെ ഭക്ഷണമാണ് ഇൻഫർമേഷൻ.